ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ബോബ് കട്ടാണേ. ആൾറെഡി ഇത് ബോബ് കട്ടാണ്. ഞാൻ എല്ലാ 6 weeks ഇപ്പം എൻ്റെ ഗേൾസിന് ഞാൻ ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇത് ആൾറെഡി ഷോർട്ടാണ്. ഇതിന് ഞാൻ ജസ്റ്റ് ട്രിമ്മാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം. ഇതിൽ മമ്മിയും ഫ്രണ്ട്സിൽ തന്നെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, കമൻസിൽ ചോദിച്ചിരുന്നു ഒരു ബോബ് കട്ട് ഒന്ന് ഇടാമോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഈ കട്ടിങ് ഇടുന്നത്. അപ്പോൾ ലോങ് ഹെയർ ആണെങ്കിൽ അതിപ്പോൾ നിങ്ങൾ ഷോർട്ടായി ചെയ്യാമെന്നാണ്. പക്ഷെ ഞാൻ അതേ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടുള്ള ഹെയർ നല്ല ഷാമ്പും കണ്ടീഷണറിൽ എടുത്ത് നല്ല ക്ലീൻ വാഷ് ആയിരിക്കണം. ഹെയർ സ്റ്റിക്കി ഒന്നും പാടത്തില്ല. ഓക്കെ, ലോങ് ഹെയർ ആണെങ്കിൽ ഷോർട്ട് ഹെയർ അതിൻ്റെ രീതികളെല്ലാം ഒരേപോലെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം മുടിയുടെ സെൻട്രൽ പാർട്ട് എടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ ഇയേഴ്സിൻ്റെ ലെവലിൽ നോക്കിക്കോളൂ, ഇങ്ങോട്ട് പാർട്ടിഷൻ എടുക്കാം, അതുപോലെ രണ്ട് സൈഡിലോട്ടും. ഓക്കെ, എന്നിട്ട് ഇതിനെ ക്ലിപ്പ് ഇട്ട് വെക്കാവുന്നതാണ്. പിന്നെ ബാക്കി ബാക്കിലുള്ള ഹെയർ ആണ്. അപ്പം ഇതിനെയാണ് ഇനി നമ്മൾക്ക് ട്രിം ചെയ്യേണ്ടത്. ബോബ് കട്ടായിട്ട് ബാക്കിലുള്ള ഹെയറിന് നമുക്ക് ഇനി പാർട്ടിഷൻ എടുക്കണം. എന്നിട്ട് ബാക്കിലുള്ള ബാക്കി ഹെയറിന് പാർട്ടിഷൻ ചെയ്ത് ഇത് ഷോർട്ട് ഹെയർ ആയ കാരണം ഇതാണ്. അപ്പൊ ഇതിങ്ങനെ പാർട്ടിഷൻ എടുത്തോ, താഴെ നിങ്ങൾ തിൻ ലെയർ ആയിട്ട് പാർട്ടിഷൻ എടുത്തോളൂ. പിന്നെ ഇതൊക്കെ സെന്ററിന് ഫസ്റ്റ് ഹെയർ എടുക്കാം. അപ്പം നിങ്ങൾക്ക് ലോങ് ഹെയർ ആണെങ്കിൽ അതിന് ഷോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ബോബ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇങ്ങനെ സെൻറ്ററിന് ഇത് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ സ്ട്രെച്ച് പിടിക്കുക. എന്നിട്ട് എത്ര കട്ട് ചെയ്യണം അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫിംഗേഴ്സിൻ്റെ താഴെ വരുന്ന മുടിയായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ട്രിം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ട്രിം എന്ന് പറയുന്നത് ചെറിയൊരു ഇതത്രയ്ക്ക് വരത്തുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്തു. അപ്പോൾ ഈ സൈഡിലെ മുടി ലോങ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്നിട്ട് അതേപോലെ ഇങ്ങനെ വെച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് നോക്കുക, കണ്ടില്ലേ. ഇതപ്പോൾ നമ്മൾ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്ത മുടി ഷോർട്ടാണ്, ഇത് ലോങ് ആണ്. അപ്പോൾ അതേ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. കഴിഞ്ഞ് പിന്നെ ഈ സൈഡ്. ഓക്കെ, ഈ രണ്ട് സൈഡിലെ ഹെയർ കൊടുത്ത് ഇങ്ങനെ നോക്കാവുന്നതാണ്. സെൻറ്ററിലേക്ക് പിടിച്ചിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തതിൽ അതിൻ്റെ ലെങ്ത്ത് സെയിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് സൈഡിലെ മുടി എടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ അത് ഒന്ന് അൺഈവൻ ആയിട്ട് കാണാം. അപ്പോൾ പിന്നെ അത് നമുക്ക് നോക്കി കട്ട് ചെയ്യാവുന്നതാണ്, കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് ഓക്കെയാണ്. അപ്പോൾ പിന്നെ എനിക്കിനി കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കിക്കോളൂ ഇനി ഇപ്പോൾ അടുത്ത സെക്ഷൻ. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ ഈ മുടി ഇങ്ങനെ ഒന്നിച്ച് ക്ലിപ്പ് കുത്താൻ പാടെ, ഇതിന് 2 സെക്ഷൻ ആക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യപ്പോൾ അതങ്ങനെ ഞാനൊന്നും കാണിച്ചു തരാം. ഇപ്പം ഈ സെൻറ്റർ പാർട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിന്ന് ഇങ്ങനെ ലേശം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇതിനിവിടെ ഒരു ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങനെ 4 സെക്ഷൻ ആക്കാം. അപ്പം നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് മുടിയെടുത്ത് തിൻ തിൻ ലെയറായിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നല്ല പോലെ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് മുടിയെടുക്കാം, കട്ട് ചെയ്യുക, എന്നിട്ട് സൈഡിലോട്ട് ആദ്യം ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത ശേഷം പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് അതേ ലെവലിൽ കട്ട് ചെയ്യുക. സൈഡ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ സൈഡ്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്കിത് ഈക്വൽ ആണെന്ന് നോക്കാവുന്നതാണ് ഇങ്ങനെ പിടിച്ചിട്ട്. ഇനി അടുത്ത് കഴിഞ്ഞ ശേഷം ഇനി അടുത്ത സെക്ഷൻ. ഹെയർ വെറ്റാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ വെറ്റായിരിക്കണം ഹെയർ. എപ്പോഴും ഹെയർ കട്ട് എപ്പോഴും ഒരു 6 weeks ട്രിം ചെയ്യണേ, അങ്ങനെയാണ് അതിൻ്റെ കണക്കേ. അപ്പോഴുണ്ടല്ലോ എപ്പോഴും ഹെയർ നല്ല ഹെൽത്തി ലുക്കായിട്ട് ഇരിക്കും. ഇന്ത്യയിലല്ലേ നമ്മൾ ഹെയർ ട്രിം ചെയ്യേണ്ടത് പറയുന്നത് 3 months ട്രിം ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ അവിടെ കോഴ്സ് പഠിച്ച സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ ബോംബെയിലാണ് കോഴ്സെല്ലാം പഠിച്ചത്. അപ്പോൾ അവിടെയല്ല അപ്പോൾ പറയുന്നത് 3 months എപ്പോഴും ട്രിം ചെയ്യണം എന്നാണ്. പക്ഷേ ഇവിടെ യു കെയിൽ എല്ലാ 6 weeks ട്രിം ചെയ്യുന്നതാണ് പറയാം. ആദ്യമുണ്ടല്ലോ
കട്ട് ചെയ്ത് വെച്ച നെക്സ്റ്റ് ലെയർ എടുക്കുമ്പോൾ അതേ ലെവലിൽ കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. കുറച്ച് താഴോട്ടായിരിക്കണം. മുമ്പ് കട്ട് ചെയ്തത് അടിയിലായിരിക്കണം, പിന്നീട് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് മേലെയായിരിക്കണം. അങ്ങനെ മേലേക്ക് മേലേക്കായിട്ട് വരണം, അപ്പോഴാണ് ലാസ്റ്റ് വരുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാർട്ടീഷൻ എപ്പോഴും അങ്ങനെ എടുക്കുന്ന പെർഫെക്റ്റ് ആയിരിക്കണേ. ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി സൈഡാണ്. സൈഡിൽ നിന്ന് ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് നല്ലപോലെ കോംബ് ചെയ്യാം. എന്ന ശേഷം തിൻ ലെയർ പാർട്ടീഷൻ എടുക്കാം, എന്നിട്ട് സൈഡിൽ നിന്ന് തന്നെ അത് കട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഈ ബാക്കിൽ കട്ട് ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ ഇത് ഇവിടെ അതേ ലെവലിൽ ഇങ്ങനെ കൈ ഇത് ടൈറ്റായി പിടിച്ചിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ലെവൽ ചെയ്യാവുന്നതാണ്. നോക്കിയുള്ളൂ, ഉണ്ടല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ട്രിം ചെയ്തിട്ട് ഇരുന്നതിൻ്റെല്ലോ എല്ലാ 6 weeks നമുക്ക് അത്ര ഹാർഡായി തോന്നില്ല. ഓക്കെ, 4-5 months ഒക്കെ വിട്ടിട്ട് പിന്നെ വന്നൊക്കെ ഹെയർ കട്ട് ചെയ്യുമ്പോഴാണ് അതിനൊത്തിരി ജോലി കാണുന്നത്. ഓക്കെ, ഈ ട്രിമ്മാകുമ്പോൾ നമുക്ക് ഈസിയാണ്, അധികം കട്ട് ചെയ്യേണ്ടിയും വരില്ല. പക്ഷേ ഇപ്പോൾ ഷോർട്ടായാലും ലോങ് ആയാലും മെത്തേഡ് ചെയ്യുന്ന അതെല്ലാം ഒരേപോലെയാണ്. അതേപോലെ തിൻ ലെയർ എടുത്തിട്ട് പാർട്ടീഷൻ എടുത്ത് ബാക്കി മുടി ക്ലിപ്പിട്ട് വയ്ക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഇതിൽ നിന്ന് ലെവൽ നോക്കാവുന്നതാണ്, എല്ലാം കറക്റ്റാണോ അതിന് ചെയ്യേണ്ടതാണ്. എന്നൊക്കെയുള്ള ഫുൾ മുടി നമ്മൾ ബാക്കിലോട്ട് കോംബ് ചെയ്യുക. അപ്പം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് കോംബ് ചെയ്തു, എന്നിട്ട് നമ്മൾ നോക്കിയത് ഇവിടെ കണ്ടല്ലോ ഈ സെൻറ്ററിൽ, ഇവിടെ നോക്കിയാൽ ബാക്ക് സൈഡിൽ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ കോംബ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് അറിയാം, കണ്ടില്ലേ കുറച്ച് മുടി, കണ്ടില്ലേ നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനങ്ങനെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈവനായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി സൈഡ് ടു സൈഡ്. കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് നിങ്ങൾ ലാസ്റ്റ് ഈ ഇതൊരു മെത്തേഡ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ടെൻഷൻ ഒന്നും വേണ്ട. ഇനി അതുപോലെ തന്നെ ഒരു സൈഡ് കഴിഞ്ഞില്ല, ഇനി മറ്റേ സൈഡ് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് അതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ബോബ് കട്ട് ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ ഫ്രിഞ്ച് കട്ടും ആവശ്യമാണ് അല്ലേ ഫ്രണ്ടില്. ഓക്കെ, ഇനിയപ്പോൾ ഇതിന് മോൾക്ക് ഫ്രിഞ്ച് കട്ട് ചെയ്യുന്നതാണേ. എന്നൊക്കെയുള്ളൂ ആൾറെഡി കട്ട് ചെയ്തിട്ട് അതിനെ ഞാൻ ട്രിം ചെയ്യണേ. പക്ഷെ ലോങ് ഹെയർ ആണെങ്കിൽ അതിന് ഫ്രിഞ്ച് കിട്ടുകയാണെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ അത് വേറെ ഒരു രീതിയാണ് കേട്ടോ. അപ്പം ഈ ഷോർട്ട് ഫ്രിഞ്ച് തന്നെ നമ്മൾ ട്രിം ചെയ്യണമെങ്കിൽ അത് വേറെ രീതിയാണ്. അപ്പം എനിക്കിപ്പോൾ ഇപ്പം ഇതിന് ട്രിം ചെയ്യുന്ന രീതി അപ്പോൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ആൾറെഡി അവളുടെ ഹെയർ ഷോർട്ടാണ്, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ലോങ് ഹെയറിനെ ഫ്രിഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്രിഞ്ച് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് വരുമ്പോൾ ഇത്തിരി ലോങ് ആയിരിക്കണം, സെൻറ്ററിൽ ഇത്തിരി ഷോർട്ടായിരിക്കണം കേട്ടോ. ഷോർട്ട് വരെ ഒരേ സെൻറ്ററിൽ അതേപോലെ ലെവലിൽ തന്നെ സൈഡിൽ പാടില്ല, സൈഡിൽ രണ്ട് ബോത്ത് സൈഡിലും കുറച്ച് ലോങ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ബോബ് കട്ടും കഴിഞ്ഞു, അതുപോലെ തന്നെ ഫ്രിഞ്ച് കട്ടും കഴിഞ്ഞു. ഓക്കേ.